മജിസ്ട്രേറ്റ് കൃഷ്ണനുണ്ണിക്ക് കൊട്ടാരത്തിലെ ഊട്ടുവരെ ഓർമ്മയുണ്ടാവും. വളർന്നു വലുതായി മജിസ്ട്രേറ്റ് ആയാലും വന്ന വഴിയും ഉണ്ടചോറിന്റെ രുചിയും മറക്കില്ല കൃഷ്ണനുണ്ണി. അരയപ്പുകാരന്റെ മകൻ കൃഷ്ണനുണ്ണിയുടെ മനസ്സിൽ നന്ദിയുണ്ട്. കൊട്ടാരത്തോട് സ്നേഹവും കടപ്പാടുമുണ്ട്. നമുക്കറിയാം, നാം തന്നെ ഇങ്ങോട്ട് വന്നത് കൃഷ്ണനുണ്ണിയെ നേരിൽ കാണാനാണ്. ആദരിക്കേണ്ടവരെ ആദരിക്കാൻ നമ്മുടെ കൊട്ടാരത്തിന് പണ്ടേ അറിയാം. ആ പിന്നെ പഴയതെല്ലാം ഓർമ്മിപ്പിച്ച് പ്രതിഫലം പറ്റിയാണെന്ന് കരുതരുത്. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അങ്ങിതുവരെ പറഞ്ഞില്ല. നാളെ കൃഷ്ണനുണ്ണിയുടെ മുന്നിൽ പോലീസ് ഹാജരാക്കുന്ന ഒരാൾ കൊട്ടാരത്തിനും നമുക്കും വേണ്ടപ്പെട്ടവനാണ്. ജാമ്യം കൊടുത്തേക്കണം. പിന്നെ ജുഡീഷ്യറിയെ സർക്കാർ റബ്ബർ സ്റ്റാമ്പാക്കാതിരിക്കാൻ ഒന്ന് സൂക്ഷിച്ചാൽ നമ്മുടെ നാടിന് നന്ന്. ആ കൊട്ടാരത്തോടും പ്രതാപവർമ്മ തമ്പുരാനോടും എനിക്ക് ബഹുമാനമുണ്ട്, കടപ്പാടുണ്ട്. അവിടുത്തെ വീട്ടുപുരയിലെ ഉപ്പിന്റെയും ചോറിന്റെയും നന്ദി എന്നും എന്നിൽ നിന്നും തിരിച്ചു പ്രതീക്ഷിക്കാം. പക്ഷേ ഇത്തരം ഒരു വൃത്തികെട്ട സഹായവും നന്ദിയും കടപ്പാടും അവിടത്തോട് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. നോ, കോൾ മീ സാർ. കൊട്ടാരത്തിലെ റബ്ബർ സ്റ്റാമ്പ് അല്ല ജുഡീഷ്യറി. കാലം മാറിപ്പോയി മിസ്റ്റർ പ്രതാപവർമ്മ. എന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന് ഇന്ന് എനിക്ക് നിങ്ങളെ കൽത്തുറങ്കി അടയ്ക്കാനുള്ള അധികാരമുണ്ട്. മൈൻഡ് ഇറ്റ്. പക്ഷെ ഞാനത് ചെയ്യാത്തത് അങ്ങ് മുമ്പ് പറഞ്ഞ ആ ചോറിന്റെ നന്ദി എന്റെ ഉള്ളിലുള്ളതുകൊണ്ടാ. പ്ലീസ്. തീരെ പ്രതീക്ഷിച്ചില്ല അല്ലെ, കൊട്ടാരത്തിലെ അരിവെപ്പുകാരന്റെ മകന്റെ അടുത്തേക്ക് ഇളമുറ തമ്പുരാൻ നാണം കെട്ട് യാചിക്കാൻ എത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. അന്തപ്പുരത്തിലിരുന്ന് ആനക്കൊമ്പിൽ തീർത്ത ചതുരംഗ പലകയിലെ കരുതട്ടുന്നത് പോലെ നിനക്ക് തട്ടിക്കളിക്കാനും വെട്ടിമാറ്റാനും ഉള്ളതല്ല ഇന്ത്യൻ ജുഡീഷ്യറി. അണ്ടർസ്റ്റാൻഡ്? സകല പ്രതാപങ്ങളും നഷ്ടപ്പെട്ട ഹിസ് ഹൈനസ് പ്രതാപവർമ്മ തമ്പുരാൻ, ഇതുപോലെയുള്ള നിന്റെ ഓരോ നീക്കങ്ങളും തടയാൻ ഞാനുണ്ടാവും. നമ്മൾ തമ്മിൽ ഇതുവരെയുള്ള എല്ലാ ജയങ്ങളും പരാജയങ്ങളും മറന്നുകൊണ്ട് ഒരു കോംപ്രമൈസ്, അതിന് ഞാൻ എന്ത് തരണം? നിന്റെ തല. നിനക്കത് തരാൻ കഴിയില്ലെന്ന് എനിക്കറിയാം, പക്ഷെ ഞാനത് എടുക്കും. നിന്റെ ഈ റോയൽ മാസ്ക് ഞാൻ പിച്ചി ചീന്തും. അതിന്റെ പിന്നിലെ ഈ അളിഞ്ഞ മുഖം ഞാൻ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കും. Remand the accused KH Musa Kutty for judicial custody for 14 days in subjail Thiruvananthapuram. കൊലപാതകമല്ല, ആത്മഹത്യ. മായാപ്പിള്ള ആത്മഹത്യ ചെയ്തതല്ല എന്ന് തെളിയിക്കാൻ തൽക്കാലം നിങ്ങളുടെ തെളിവുകളൊന്നുമില്ല. ഇവിടെ ഈ ബംഗ്ലാവിന്റെ ഒരിഞ്ച് പോലും നമ്മൾ വിടാൻ പാടില്ല. ഒരുപാട് പേർ ചേർന്ന് എല്ലാം തുടച്ചു മാറ്റിയ സ്ഥലമാണിത്. എന്നാലും ബാക്കി കിടപ്പുണ്ടാവും ഒരു തരി. അതേന്നായിരിക്കും ക്രൈംബ്രാഞ്ചിനൊരു തുമ്പുണ്ടാകാൻ പോകുന്ന സേവർ. പിന്നെ വന്ന ഒരു കമ്മീഷണർമാരും ഈ വീട്ടിൽ താമസിക്കാൻ ധൈര്യം കാണിച്ചിട്ടില്ല. ഒരു അറുപത് നടന്ന വീടല്ലേ സാർ? സാർ, രാത്രിയിൽ പൊട്ടിച്ചിരികൾ കേൾക്കാറുണ്ടെന്നൊക്കെയാണ് നേബേഴ്സ് പറയുന്നത്. പ്രത്യേകിച്ചും വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും രാത്രി. പിന്നെ അബോട്ടിക്കും സേവിയറിനും കാര്യം എളുപ്പം. വെള്ളിയാഴ്ച രാത്രി നേരിട്ടൊന്ന് ചോദിച്ചാൽ പോയി ആരാ കൊന്നു. കൊന്നാരാണെന്ന് നമുക്ക് അറിഞ്ഞൂടെ സാർ? എങ്ങനെ കൊന്നു, എന്തിനു കൊന്നു എന്നറിയണം. ഐ മീൻ ഒന്നാം പ്രതിയാര്, രണ്ടാം പ്രതിയാര്, മൂന്നാം പ്രതിയാര്. നിങ്ങൾ അകത്തേക്ക് വരണമെന്നില്ല. സാർ, ഞാൻ വന്നത് ലെനിൻ സെന്ററിൽ വർക്ക് ചെയ്യാൻ വിളിച്ചിരുന്നു. സി എമ്മിന്റെ ഇലക്ഷൻ പ്രോഗ്രാം പ്രധാനമന്ത്രിയാണ് ഞാൻ അങ്ങ് പറയുകയും ചെയ്തു. ചീഫ് മിനിസ്റ്റർ ഇലക്ഷൻ പ്രോഗ്രാം സ്റ്റേറ്റ് പോലീസിലെ ഡി ജി പി ആണ് തീരുമാനിക്കുന്നത് വരുന്ന മണ്ടന്മാരൊന്നും ഞങ്ങളുടെ ലെനിൻ സെന്ററിൽ ഇല്ല. അതൊക്കെ വർക്ക് ചെയ്യാൻ നേരത്തെ പ്രോഗ്രാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു.
പിന്നെ കേസ് തെളിയിക്കാൻ പോയ ഈ പിള്ളേർക്ക് എന്ത് തടഞ്ഞൊന്നും അറിയണം. ഉടനെ പാവം പിടിച്ചാൽ എന്റെ പെടലിക്ക് പിടിച്ചൊരുതോണ. മാച്ചിനെ മാച്ചസം പഠിപ്പിക്കല്ലേ. ഇവര് ഭൂതക്കണ്ണാടി വെച്ച് അരിച്ചു പെറുക്കി നോക്കിയിട്ടും ഒന്നും കിട്ടിയില്ലല്ലോ സാർ. പക്ഷെ ഞങ്ങൾക്ക് ചെറിയൊരു കച്ചിത്തുരുമ്പ് കിട്ടിയിട്ടുണ്ട്. തുരുമ്പിച്ചൊരു ഐ പി എസ് കഷ്ണം. ഇത് ചിലപ്പോൾ സാറിൻ്റെതാകാം എന്ന് പറഞ്ഞ് ഞാൻ വരട്ടുന്നില്ല. സാർ ഞങ്ങളുടെ പിന്നിൽ തന്നെ ഉണ്ടാവണം. യെസ് സാർ. അതാണ് ഞങ്ങളുടെ ഒരു ശക്തി എന്ന് തന്നെ കരുതിക്കോളൂ. ശരി സാർ, വഴി മാറണം. എന്തായി സേവിയർ? സാർ, കാസറ്റിൽ കണ്ട മാൽപ്രോസിക്കറ്റിന്റെ പാക്കറ്റ് ഈ പ്രോപ്പർട്ടി ലിസ്റ്റിലില്ല. മഹസർ ഇടുന്നതിന് മുമ്പ് ആരോ അത് മാറ്റിയിരിക്കുന്നു. ഈ ഐ പി എസ് മുദ്ര ഒരുപക്ഷെ മായാപിള്ളയുടെ യൂണിഫോമിൽ നിന്ന് തികച്ചും യാദൃശ്ചികമായ മുറിയിൽ വീണുപോയതാവാം. അല്ലെങ്കിൽ മൽപിടുത്തത്തിനിടയിൽ പിള്ളയുടെ യൂണിഫോമിൽ നിന്ന് അടർന്നു വീണതാവാം. ഇത് നമുക്കൊരു ലീഡ് എവിഡൻസ് ആയി എടുത്തുടേ സർ. രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ ഈ മായാപിള്ളയ്ക്ക് സിഗരറ്റ് വലിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നോ? ഇല്ല. ആ സ്ഥിതിക്ക് അവരുടെ ബെഡ്റൂമിൽ നിന്ന് കിട്ടിയ സിഗരറ്റ് പാക്കറ്റിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ ആരാണെന്ന് നമുക്കറിയണം. അതറിയാൻ എന്തിരിക്കുന്നു? വർഷങ്ങളായിട്ട് ഡി ജി പി പിള്ള വലിക്കുന്ന സിഗരറ്റ് മാൽബറോ ആണെന്നുള്ള കാര്യം ആർക്കാ അറിയാൻ വയ്യാത്തത്? എന്റെ അഭിപ്രായത്തിൽ കമ്മീഷനെ കൊല്ലപ്പെട്ട ദിവസം പിള്ള അവരുടെ ബെഡ്റൂം വരെ കടന്നിട്ടുണ്ടാവണം. ഒരുപക്ഷെ കൊല ചെയ്ത് രക്ഷപ്പെടാനുള്ള വ്യഗ്രതയിൽ ഇത് വിട്ടുപോയിട്ടുണ്ടാവും. പിന്നാണ് അയാൾ അതിനെ പറ്റി ഓർത്തത്. അതുകൊണ്ടാണ് മഗസറിൽ സിഗരറ്റ് ഉൾപ്പെടാതെ പോയത്. എങ്കിൽ പിന്നെ വീഡിയോ കാസറ്റിൽ സിഗരറ്റ് പാക്കറ്റ് എങ്ങനെ വന്നു? അയ്യോ, ആ കുട്ടി മഗസറ എഴുതുന്നതിന് മുമ്പല്ലേ വീഡിയോ കവറേജ് നടന്നത്? ഡിപ്പാർട്ട്മെന്റിലെ തന്റെ സ്വാധീനം ഉപയോഗിച്ച് പിള്ള ഉച്ചയ്ക്ക് 12:30 എഴുതിയ മഗസറിൽ സിഗരറ്റിന്റെ പരാമർശം ഇട്ടു. പക്ഷേ രാവിലെ 7:05 നടന്ന വീഡിയോ കവറേജിൽ സിഗരറ്റ് പാക്കറ്റ് പതിഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഒരു സിഗരറ്റ് പാക്കറ്റ് വെച്ച് മാത്രം പിള്ളയെ സംശയിക്കാൻ ഒക്കില്ല. ലോകത്ത് ഡി ജി പി പിള്ള മാത്രമല്ല മാൽബറോ സിഗരറ്റ് വലിക്കുന്നത്. ഒരു ലൂപ്പോൾസും ഇല്ലാത്ത ഒരു സോളിഡ് എവിഡൻസ്, അതാണ് നമുക്ക് വേണ്ടത്. ഈ മായാപിള്ള ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി. അതൊക്കെ ഓർഡർലി സുമിത്ര പൊതിഞ്ഞു കെട്ടി മായാ സാറിന്റെ അച്ഛന്റെ വീട്ടിൽ കൊണ്ട് കൊടുത്തു എന്നാ പറഞ്ഞത്. ആദ്യം ഓർഡർലി സുമിത്ര, പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ഇപ്പൊ ലഞ്ച് ബ്രേക്ക്. ജീവിച്ചിരിക്കാൻ വേണ്ടിയെങ്കിലും എന്തെങ്കിലും ഒന്ന് കഴിച്ചിട എന്റെ സഹാക്കളെ. എന്താ കുഞ്ഞേത്, ഒന്ന് ശരിക്കും ഇരുന്നാട്ടെ. ആ കയ്യൊന്ന് നീട്ടിയാട്ടെ. ആരോടോ ഇട്ടൻ പിള്ള. ഞാനാണേ. വാ. മരിച്ചുപോയ മായാപിള്ള അറിയോ? എന്റെ സ്വന്തം മോളായിരുന്നു സാറേ അവള്. ഏത് ഭാര്യ? രണ്ടാമത്തെ ഭാര്യ. മൊത്തം എത്ര സംബന്ധം കഴിഞ്ഞു? 5. തനിക്ക് ഇവിടാണോ ജോലി? അല്ല, ഇട്ടനൊരു ആട്ടക്കാരനാ. കാവടിയാട്ടം സീസണിൽ ആടാൻ പോകും. ഏതാ പയ്യൻ? കുട്ടൻ തമ്പുര. ഈ കോലകത്തെയാ തമ്പുരാന്. തലയ്ക്ക് ചൂടളയതുകൊണ്ട് തളം വെക്കാനാ ഞാൻ ഇവിടെ വന്നത്. ഈ രണ്ടാമത്തെ ഭാര്യയിൽ തനിക്ക് എത്ര മക്കളുണ്ട്? മായ മാത്രം. പാവങ്ങൾ, അമ്മയും മോളും മരിച്ചു. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക്. തന്നെ ആരും കൊന്നില്ലേ? മകളുടെ ശവം കാണാൻ പോലും അച്ഛൻ ചെന്നിരുന്നില്ലെന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടല്ലോ. കാണാൻ എനിക്ക് യോഗം ഉണ്ടായില്ല സാറേ. ഞാൻ ആടാൻ പളനിക്ക് പോയിരിക്കായിരുന്നു. ചിതയ വെക്കുന്നവരെ കാത്തു. ഇയാളെ കണ്ടില്ല. മകൾ ആത്മഹത്യ ചെയ്താണെന്ന് താൻ വിശ്വസിക്കുന്നുണ്ട്. ഇതുപോലെ അവളുടെ അമ്മയും ആത്മഹത്യയായിരുന്നു സാറേ. ജീവിച്ചിരുന്നപ്പോ മകളെ അച്ഛന് വേണ്ടായിരുന്നു. പക്ഷെ മരിച്ചു കഴിഞ്ഞപ്പോ അവളുടെ സാധനങ്ങളെല്ലാം നുള്ളി പെറുക്കിയെടുക്കാൻ താൻ 4 കൈയും നീട്ടി അങ്ങോട്ട് ചെന്നല്ലോടോ. താൻ എടുത്തുകൊണ്ടുവന്ന സാധനങ്ങൾക്കിടയിൽ ഒരു സിഗരറ്റ് പാക്കറ്റ് ഉണ്ടായിരുന്നല്ലോ. അതെവിടെ? സിഗരറ്റ് പാക്കറ്റ്? അതെ, സിഗരറ്റ് പാക്കറ്റ്. അതിനവർക്ക് സിഗരറ്റ് വലിക്കുന്ന സ്വഭാവം ഇല്ലായിരുന്നല്ലോ സാറേ. തൽക്കാലം കേസ് അന്വേഷണം തീരുന്നതുവരെ പുറത്ത് കാവടിയാട്ടം വേണ്ട. അതല്ല ആടിയെ തീരുന്നുണ്ടെങ്കിൽ തന്നെ കൊണ്ട് ഞാൻ ആടിക്കാം. അഗ്നിക്കാവടി കിട്ടൻ കേട്ടല്ലോ. സാർ, മൂസെ ഞങ്ങളുടെ കസ്റ്റഡിയിൽ നിന്നും പ്രതാപവർമ്മയുടെ ആൾക്കാരെ തട്ടിക്കൊണ്ടുപോയി. എന്താ കൂട്ടി? സാർ, ഒരു കളം അവൻ നമ്മളെ കയറി വെട്ടി. തെരഞ്ഞെടുപ്പ് സമയത്ത് ആർ ഡിയുടെ പേരിൽ അലിഗേഷൻ. പോലീസ് കസ്റ്റഡിയിലിരിക്കുന്ന പ്രതി മരിക്കുന്നു.
ലോക്കപ്പ് മരണം നമുക്കെതിരെ പ്രയോഗിക്കാൻ ഇതിലും വലിയ ആയുധമില്ലാതിരിക്കും.